തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു ലാൽ ആണ് ഇന്ന് നമ്മളുടെ നാട്ടിലെ റിപ്പോർട്ടറായി ചേരുന്നത്. 40 കിലോമീറ്റർ പുഴ നവീകരിച്ച് മാതൃകാ പ്രവർത്തനം നടത്തിയ പഞ്ചായത്താണ് കരവാരം പഞ്ചായത്ത്. ഷിബു ലാൽ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു കോഫി വിത്ത് അരുൺ. നാട്ടിലെ റിപ്പോർട്ടറായി ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പുഴയൊക്കെ ഇത്രയും കിലോമീറ്റർ വൃത്തിയാക്കി എടുക്കുക, അതിനുള്ളൊരു ആവേശം കിട്ടുക, ഇത് വളരെ ചെറിയ കാര്യമല്ല. അതിനുള്ള അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. ഷിബു ലാൽ, റിപ്പോർട്ട് ചെയ്തോളൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ പഞ്ചായത്തിൽ ഏകദേശം 35,000-ഓളം ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്താണ്. ഇവിടെ പുഴകളും തോടുകളും ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാം നവീകരിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ കഴിഞ്ഞ തൊഴിലുറപ്പ് വഴി ഏകദേശം 40 കിലോമീറ്ററോളം അതിനെ നവീകരിച്ചു. അപ്പോൾ അതുകൊണ്ടുണ്ടായ നമുക്കൊരു മെച്ചമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പകർച്ചവ്യാധി കാലത്ത് ഒരു സിംഗിൾ കേസ് പനി പോലും റിപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തുകളും പനിച്ച് വരച്ചപ്പോഴും നമ്മുടെ പഞ്ചായത്ത് വളരെ സുഗമമായി തന്നെ കടന്നുപോയി. ഒരാൾക്കും ആരോഗ്യപരമായ ഒരു ഭീഷണി ഇല്ലാതെ തന്നെ കടന്നുപോയി. അതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. റൈറ്റ്. ഇനി ആ പഞ്ചായത്ത് എന്താണ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ 1-2 ടൂറിസം പ്ലേസുകളുണ്ട്. അപ്പോൾ അത് വിപുലീകരിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് നമ്മുടെ ഒന്നാമതൊരു ശിലാക്ഷേത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് റവന്യൂ ഭൂമിയാണ്. അത് ഇതുവരെയും നമുക്ക് പഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടില്ല. നിരന്തരമായ നിവേദനങ്ങൾക്കൊടുവിലും അത് കൈമാറി കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ഒരു പ്രധാന ആവശ്യം. ഒരു ടൂറിസം പ്ലേസ് വികസിപ്പിച്ചെടുക്കുകയാണ് പ്രധാനമായ ആവശ്യം. റൈറ്റ്. എന്തായാലും കരവാരം പഞ്ചായത്ത് നടത്തിയ ഈ പുഴ വൃത്തിയാക്കൽ പദ്ധതി അത് ശ്രദ്ധേയമാണ്. താങ്ക് യു ശ്രീ ഷിബു ലാൽ. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കുന്ന നാട്ടിലെ റിപ്പോർട്ടർ കരവാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു ലാൽ ഇൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങളെ എൻ്റയർ ടീമിനെ, റിപ്പോർട്ടർ ടീമിനെ നമ്മുടെ പഞ്ചായത്ത് സന്ദർശിക്കാനും അരുൺകുമാറിനെ പ്രത്യേകിച്ചും നമ്മുടെ പഞ്ചായത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതിനൊരു സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് റിപ്പോർട്ടർ ചാനൽ എനിക്ക് ഒരുക്കി തന്ന ഈ അവസരം ഞാൻ വളരെ ഹാർദവമായി അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ റിപ്പോർട്ടർ ചാനൽ പങ്കെടുത്തത് സന്തോഷം.